തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന് 48 മണിക്കൂർ നേരത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചരണ വിലക്ക് ഏർപ്പെടുത്തി. പെരുമാറ്റച്ചട്ട ലംഘനത്തിനാണ് നടപടിയെടുത്തത്. ഇന്നലെ രാത്രി 8 മണിയോടെ പ്രചരണ വിലക്ക് ആരംഭിച്ചു. കോൺഗ്രസ് നേതാവ് ജി നിരഞ്ജന്റെ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. ചന്ദ്രശേഖർ റാവു പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെയും മോശം പരാമർശങ്ങൾ നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. April 5 KCR വിവാദ പരാമർശങ്ങൾ നടത്തിയത്. പരാമർശങ്ങളെ അപലപിക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പൊതുയോഗങ്ങളോ പൊതുപരിപാടികളോ റാലികളോ മറ്റു പരിപാടികളോ അഭിമുഖങ്ങളോ 48 മണിക്കൂറിൽ നടത്താൻ പാടില്ലെന്നാണ് നിർദ്ദേശം. കോൺഗ്രസ് പ്രവർത്തകരെ നായ്ക്കളുമായിട്ടാണ് KCR താരതമ്യം ചെയ്തത്. ഇക്കാര്യം ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വ്യക്തമാവുകയും ചെയ്തു. തന്റെ ചില പരാമർശങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്താണ് പ്രചരിപ്പിക്കുന്നതെന്ന് KCR ആരോപിച്ചു. താൻ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തെറ്റാണ്, അത് വളച്ചൊടിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ KCRന്റെ വാദങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയായിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിലും കെ ചന്ദ്രശേഖർ റാവു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. അതേസമയം തെലങ്കാനയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത് KCR കുടുംബത്തിന്റെ അസാന്നിധ്യമാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ KCRന്റെ കുടുംബത്തിൽ നിന്നും ഒരു അംഗം ഇല്ലാതെ പോകുന്ന ഒരു പാർലമെന്റ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ ചന്ദ്രശേഖർ റാവുവിന്റെ കുടുംബത്തിൽ നിന്നും ഇത്തവണ ആരും തന്നെ മത്സരിക്കുന്നില്ല. രാജ്യസഭയിലും നിലവിൽ കുടുംബത്തിൽ നിന്നുള്ള ആരും അംഗമല്ല. കെ ചന്ദ്രശേഖർ റാവുവിന്റെ പാർലമെന്റിലെ സാന്നിധ്യം തെലങ്കാന സംസ്ഥാന രൂപീകരണത്തിലടക്കം നിർണായക പങ്കുവഹിച്ചിരുന്നു. 2004 TRS രൂപീകൃതമായതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ റാവു തന്നെ കരീംനഗർ മണ്ഡലത്തിൽ നിന്നും ആലെ നരേന്ദ്ര മേഡക്കിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. തെലങ്കാന പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കെ 2006 പിന്നീട് 2008 കരീംനഗറിൽ നിന്നും ഉപതെരഞ്ഞെടുപ്പിൽ കെ ചന്ദ്രശേഖർ റാവു വീണ്ടും വിജയിച്ചു. തെലങ്കാന വികാരം എത്രത്തോളം ശക്തമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു 2006 ഉപതെരഞ്ഞെടുപ്പ്. തെലങ്കാന വികാരത്തിന്റെ ശക്തി കുറവാണെന്ന് കണ്ട 2008 അദ്ദേഹം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് നിർബന്ധിതനാവുകയായിരുന്നു. പക്ഷേ 10,000-ൽ വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചത്. ഈ ചെറിയ മാർജിനിൽ 2009 തെരഞ്ഞെടുപ്പിൽ TRSന് തെലുങ്ക് ദേശം പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി പോരാടേണ്ട സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. 2009 മെഹബൂബ് നഗറിലേക്ക് മാറിയ റാവു TDP സഖ്യത്തിനൊപ്പം വീണ്ടും പാർലമെന്റിലെത്തി. പിന്നീടാണ് രാജശേഖര റെഡ്ഡിയുടെ പെട്ടെന്നുള്ള മരണവും തുടർന്നുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പുതിയ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചത്. 2014 മേദക് പാർലമെന്റ് സീറ്റിൽ നിന്നും ഗജ്വൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും റാവു മത്സരിച്ചു. പാർട്ടിക്ക് അധികാരം ലഭിച്ചതോടെ റാവു MP സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രിയായി. 2014 തെരഞ്ഞെടുപ്പിൽ റാവുവിന്റെ മകൾ കെ കവിതയും നിസാമാബാദ് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് പാർലമെന്റിൽ എത്തിയിരുന്നു. 2019 തെരഞ്ഞെടുപ്പിൽ കവിത വീണ്ടും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഇതോടെയാണ് റാവുവിന്റെ കുടുംബത്തിന്റെ പ്രാതിനിധ്യം 2019 ലോക്സഭയിൽ അവസാനിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അനന്തരവൻ സന്തോഷ് റാവു ജോഗിനപ്പള്ളി 2018 രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അദ്ദേഹം തന്റെ 6 വർഷത്തെ കാലാവധി അടുത്തിടെയാണ് പൂർത്തിയാക്കിയത്. എന്നാൽ ഇത്തവണ, അതായത് 20 വർഷത്തിനിടെ ആദ്യമായി നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റാവുവിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലും മത്സരിക്കുന്നില്ല. ഇതോടെ ലോക്സഭയിലോ രാജ്യസഭയിലോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉണ്ടാകില്ല എന്നതും ശ്രദ്ധേയമാവുകയാണ്.